അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ ഇരിക്കുന്ന പഴയൊരു ഓട്ടുരുളിയാണ്. അതിൻ്റെ അവസ്ഥ ആകെ കറ പിടിച്ച് ആകെ എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. ചേട്ടാ ഹലോ. ഹലോ. ഹായ്. ഹലോ. ഇത് നമ്മുടെ വീട്ടിലൊരു പഴയ ഉരുളിയാണേ. ഈ ഒരു അവസ്ഥയിലാണ്, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് ശരിയാക്കി എടുക്കാനല്ല. ഇത് കണ്ടില്ലേ, ഇതെല്ലാം പഴയ സാധനങ്ങളാണ്. നമ്മത് ഉരുളിയും ഈ കുടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കറുത്തിരിക്കുന്ന സാധനങ്ങളായിരുന്നു. ഇതെല്ലാം ഇത് കണ്ടില്ലേ, വെട്ടിത്തിളങ്ങണ പോലെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കുടങ്ങൾ ഇതേ ഈ കളറിരിക്കുന്ന സാധനങ്ങളായിരുന്നു. ഇതെല്ലാം ഇതുപോലെ കറുത്തിരിക്കണായിരുന്നു. ഇത് കറുത്തിരിക്കുന്ന സാധനം നമ്മളിതേ ഈ കളറിൽ ഇരുന്നുവെച്ച സാധനമാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ കറുത്തത് ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തിളക്കിയെടുക്കാം. ഈ വെട്ടിത്തിളങ്ങുന്നത് അടിപൊളി 100% ഗ്യാരണ്ടി. അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇത്. അണ്ണം വന്ന് തിരുപ്പൂരിൽ നിന്നാണ്. അടിപൊളി വർക്കറാണ്. കുളിച്ച് പേരെന്താണ്? നാഗരാജ്. എന്റെ പേര് ജോജി എന്നാണ്. പൊന്നുരുന്തിയിലാണ് വീട്. ഇതുപോലെയുള്ള വിളക്കുകളും അതുപോലെയുള്ള ചെമ്പിന്റെ കുടങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമല്ല, നിങ്ങൾ വെങ്കലം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റെയർ കേസ്, സ്റ്റെയിൻലെസ് സ്റ്റീല്, അമ്പലത്തിന്റെ പടി, കുടിമരം ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ വില്ല പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ വില്ല പ്രൊജക്ടിൽ നമ്മൾ ബ്രാസത്തിന്റെ സ്റ്റെയർ കേസ് പണിയും, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ ചെയ്യും. ഇതെല്ലാം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഇരുന്ന് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊടുത്തിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അത് എത്ര ദിവസത്തെ പണിയാണോ അത്രയും ദിവസം നമ്മളെ പണിക്കാർ ചെന്നിരുന്ന് അതെല്ലാം ചെയ്ത് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം പോരും. പഴയ ഒരു ആന്റിക് പീസ് ആണ്. ഇത് ഒരു തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നമുക്ക് പോളിഷ് വർക്കിന് വേണ്ടി തന്നേക്കണേ. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുത്തൻ വിളക്ക് പോലെ നമ്മൾ ആക്കി കൊടുക്കും. അതുപോലെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ചെറിയ ചെറിയ ഓട്ട് പാത്രങ്ങള്, ഓട്ട് വിഗ്രഹങ്ങള് തുടങ്ങി ഈ പറയുന്ന പോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രോഫികളൊക്കെ ഇല്ലേ, നമുക്ക് എവർ റോളിംഗ് ട്രോഫികൾ കാര്യങ്ങൾ, ക്ലബ്ബുകളൊക്കെ കൊടുക്കുന്ന ട്രോഫികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ചേട്ടൻ ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ ക്ലബ്ബിൽ ചിലപ്പോൾ വർഷങ്ങളായിട്ട് പൊടി പിടിച്ചിരിക്കുന്ന ട്രോഫികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാൽ മതി. അതുപോലെ ഇതുപോലെ നല്ല അടിപൊളിയാക്കി നമ്മൾ തിരിച്ചു കൊടുക്കും. ഈ കളർ കറുത്ത കളറെല്ലാം മാറ്റി നമ്മൾ ഇതുപോലെയാക്കി പെർഫെക്റ്റ് ആക്കി തിരിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഇത്. അപ്പൊ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാണോ നമ്മൾ ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഈ മെഷീൻ രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. നമ്മൾക്ക് വരുന്നത് ഫസ്റ്റ് തുടങ്ങി വരുന്നത് നമ്മൾ ഇത് ആസിഡ് വാഷ് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെയാണ് മെഷീനിലേക്ക് കയറുന്നത്. മെഷീനിലേക്ക് കയറിയതിന് ശേഷവും നമുക്ക് പിന്നെയും രണ്ട് മൂന്ന് പ്രോസസ്സിംഗ് ഉണ്ട്. ഇതിപ്പോ ക്ലിയർ കോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലിയർ കോട്ട് ചെയ്ത് കൊടുക്കും. സാധാ പോളിഷ് ആണെങ്കിൽ നമ്മൾ സാധാ പോളിഷ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നേരത്തെ അടിക്കാൻ പോയ സാധനത്തിന്റെയാണ് ഇത്. ഇപ്പൊ അടിച്ചു വെച്ച ഒരു ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിഫറന്റ് ആണ് വരുന്നത്. ഇപ്പൊ ചെയ്താണ്, അത് ഒത്തിരി ചൂടാണ്. മെഷീനിൽ ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ആ ഒരു മെഷീനിൽ ഇപ്പൊ പോളിഷ് ചെയ്ത സംഭവമാണ്. ഈ ഒരു കളറായിരുന്നു ഈ ഒരു ഐറ്റത്തിന്. പക്ഷെ ആ പോളിഷിങ്ങിന് ശേഷം ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന നല്ല സ്വർണത്തിന്റെ കളറിലേക്ക് അത് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു ചേഞ്ച് വന്നു. ഇത് പുതിയൊരു ഐറ്റം ആയ പോലെ. ഇതിന്റെ ഒപ്പം നമ്മ ഇനി ക്ലിയർ കോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് വീട്ടിൽ വേറെ ഒന്നും ചെയ്യേണ്ട, വെറുതെ തുടച്ചു കൊടുത്തു മാത്രം മതി. വെറുതെ പൊടി വരുമ്പോൾ ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതി. ഈ കളറിൽ തന്നെ നമുക്ക് നിന്നു മാത്രം മതി. വേറെ ഇപ്പൊ ഇത്രയും ഒരാൾ പൊക്കമുള്ള നിലവിളക്കൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് വീടുകളുണ്ട്. കുരിശിന്റെ നിലവിളക്ക് അല്ലെങ്കിൽ മയിലിന്റെ വിളക്ക്. അപ്പൊ അതൊക്കെ വീട്ടില് എന്താ പറയാ ഒന്നും ചെയ്യാണ്ട് ഇതുപോലെ ക്ലാവ് പിടിച്ചിരിക്കുന്ന ഒരുപാട് വീടുകൾ എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും നിങ്ങൾ വിഷമിക്കാണ്, ചേട്ടൻ ഓൺ സൈറ്റിൽ പോയി ചെയ്തു കൊടുക്കും. നമ്മൾ ചെയ്യുന്നുണ്ട്. വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കെ ജി കണക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ വെയിറ്റ് മെഷീനിൽ വെച്ചിട്ട് അവർക്ക് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നമ്മളുടെ സാധനം ഇത്ര കെ ജി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാട്സാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോളിഷിങ്ങിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലിയർ കോട്ടിങ്ങിന് ആണ്. ആ സെക്ഷനിലേക്ക് നോക്കുക. അതെ 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 അതെ. ഒരു ബൂത്ത് ഇത് ഇതാണ് നമ്മളുടെ ബൂത്ത്. നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മ കമ്പ്രസറിലാണ് ക്ലിയർ കോട്ട് അടിക്കുന്നത്. കാര്യം എന്താ ചെയ്യുന്നത്? ക്ലിയർ കോട്ട് അടിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മളുടെ വീട്ടില് ടെമ്പറേച്ചർ ചിലപ്പോ പൊടി ഉണ്ടാകാം, ചിലപ്പോ വീട്ടില് വിറക് കത്തിക്കുന്ന ഇതുണ്ടാവാം. അപ്പൊ ആ ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധാ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നാളെ നിൽക്കില്ല. ക്ലിയർ കോട്ട് അടിച്ചു കഴിഞ്ഞാല് നമുക്കൊരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് പിന്നെ അതിലേക്ക് നോക്കണ്ട. നമ്മളിപ്പോ നമ്മുടെ വൈത്തിരി പൊന്നൂരിന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ ഉത്സവങ്ങളുടെ കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാ അമ്പലത്തിലും ഇതുപോലെ കൊടിമരങ്ങളും അതുപോലെ തന്നെ നിലവിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പൊ ഇവിടുത്തെ ഒരു നിലവിളക്കിന്റെ അവസ്ഥ നോക്കിക്കാൻ നല്ല രീതിയിൽ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിളക്കുകളും ചേട്ടൻ ചെയ്യും അല്ലേ? നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതും ചെയ്യും. കൊടിമരങ്ങൾ നമുക്ക് പോളിഷ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും പോളിഷ് ചെയ്യും. എല്ലാ സ്റ്റേപ്പും അമ്പലങ്ങളുടെ വർക്കുകളെല്ലാം ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഉത്സവത്തിന്റെ സമയത്ത് സ്പോൺസർഷിപ്പ് ചെയ്ത് നാട്ടുകാർ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ നാട്ടിലെ അമ്പലത്തിന് ഇതുപോലെയുള്ള റിനോവേഷൻസ് ഒക്കെ വേണമെങ്കിലും തീർച്ചയായിട്ടും ഉത്സവത്തിന് മുമ്പ് ചേട്ടനെ സമീപിക്കാം. ഈ പറഞ്ഞ പോലെ ബ്രാസിന്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത അമ്പലങ്ങൾ ഇന്ന് ഇല്ല. ഇപ്പൊ ഇത് തന്നെ നിലവിളക്കണ്ടില്ലേ, നല്ല രീതിയിൽ കറുത്തിരിക്കുന്ന സാധനം. ഇതൊക്കെ നമ്മള് ആ പുതിയ നമ്മള് ആ മെഷീനിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ ഫുള്ള് ആ ഒരു ഗോൾഡൻ കളറാക്കി നമുക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു സൈറ്റിലാണെങ്കിൽ സൈറ്റിൽ വന്ന് ഇപ്പൊ ഇതൊക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ സൈറ്റിൽ വന്നിരുന്ന് ഇത്ര ദിവസത്തെ വർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം നമ്മുടെ പണിക്കാർ ഇവിടെ വന്നിരുന്ന് നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും. ഇപ്പൊ അത് കൂടാണ്ട് തന്നെ നമ്മൾക്ക് ഈ സോപാനങ്ങളുടെ വർക്ക് ഇത് അമ്പലത്തിന്റെ ഒരു നടയാണ്. അപ്പൊ നടയില് സോപാനവും പടിയും ഇതാണ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിലും നമ്മ ഇത് ചെയ്തു കൊടുക്കും. അപ്പൊ ആ ഇതെല്ലാം നമ്മള് നമ്മളെ പണിക്കാരെ ഇരുത്തിയിട്ട് നട അടക്കണ സമയം തുടങ്ങി നട തുറക്കണ സമയം വരെ നമുക്ക് ആ സമയം കിട്ടുള്ളൂ, കുറച്ച് സമയം കിട്ടുള്ളൂ. അതുവരെ നമ്മള് പണിക്കാര് ആ കറക്റ്റ് ചിട്ടയായിട്ട് വന്ന് കാലത്തെ അമ്പലം നട അടക്കുമ്പോൾ വർക്ക് ചെയ്ത് നട തുറക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും വർക്ക് നിർത്തി അവരവിടെ തന്നെ സ്റ്റേ ചെയ്ത് നമ്മൾ ഫുൾ പണി ചെയ്ത് കൊടുക്കലാണ് നമ്മളുടെ ഒരു ഇത്. അപ്പൊ കേരളത്തിൽ എവിടെയായിരുന്നു നിങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചോളൂ. ഇനിയിപ്പോ ഉത്സവത്തിന്റെ കാലം വരുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിന് അതൊരു നേർച്ചയായി വഴിപാടായൊക്കെ ചെയ്തു കൊടുക്കാവുന്ന ഒരു പുണ്യപ്രവൃത്തിയാണത്. പല അമ്പലങ്ങളിലും ഇപ്പൊ ഈ ഒരു അമ്പലത്തിൽ നമുക്ക് ഡോറ് മാത്രമാണ് നമുക്ക് ബ്രാസില് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചില അമ്പലങ്ങളുടെ ഈ ഒരു സോപാനം എന്ന് പറയുന്ന ഈ ഒരു പോർഷനും പടിയും അതുപോലെ ഈ ഒരു പോർഷനും ഒക്കെ കവർ ചെയ്തിട്ട് ഇതുപോലെയുള്ള ഗോൾഡൻ വർക്കുകളായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ഉത്സവങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ചേട്ടനെ വിളിക്കുവാണെങ്കിൽ ചേട്ടൻ കർമ്മനിരതനായി എത്രയും വേഗം ആ ഒരു വർക്ക് പൂർത്തീകരിച്ച് തന്നെ വെട്ടിത്തിളങ്ങുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കി തരും. ഫ്രണ്ട്സ്, ഇപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ചേട്ടൻ, ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെ വന്നത്? നമ്മള് പൊന്നൂരിലെ കപ്പുച്ചൻ ആശ്രമം എന്ന് പറയും. കപ്പുച്ചൻ ആശ്രമത്തിന്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ടാണ്, ബ്രിഡ്ജിന്റെ താഴത്തായിട്ടാണ്. അതായത് നമ്മുടെ എറണാകുളം വൈറ്റില ജംഗ്ഷൻ, വൈറ്റില ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പൊന്നൂരിനി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പൊന്നൂരിനി ഓവർ ബ്രിഡ്ജിന് ജസ്റ്റ് താഴെ തന്നെയാണ് നമുക്ക് തിളക്കം എന്ന് പറയുന്ന ചേട്ടന്റെ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള കുടങ്ങളോ അല്ലെങ്കിൽ വാർപ്പുകളോ അല്ലെങ്കിൽ എന്താ പറയുക ഉരളികളോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന അമ്പലത്തിൽ എന്തെങ്കിലും കൊടിമരങ്ങളിലൊക്കെ വർക്കുകൾ ചെയ്തു കൊടുക്കണമെങ്കിലൊക്കെ നിങ്ങൾ ധൈര്യമായിട്ടും കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ചേട്ടനെ സമീപിച്ചാൽ മതി. താഴെ കണ്ട നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. എന്തായാലും താങ്ക് യു സോ മച്ച്.